അല്ലാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാസലാത്തു വസ്ലാമു അല അഷ്റഫുൽ മുർസലീം വഅലി വസ്വാബിഹി അജുമായി ഏറ്റവും സ്നേഹധന്യരായ പ്രിയമുള്ള മുത്തുമനിയങ്ങളെ അള്ളാഹുറബുൽ ഇജ്ജത്തായ പഠിച്ച തമ്പുരാൻ എല്ലാവിധ അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാനും നന്മയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം റഹ്മാനായ അള്ളാഹു അവൻ്റെ കൃപ കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ ഹൈറുകളും നമുക്ക് അള്ളാഹു തുറന്നു തരട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അമീൻ യാഹ്റുബ്ബൽ അലമി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ പറയുകയാണ് കുല്ലു നഫ്സിഖത്തുൽ മൗത്ത് ഏതൊരു ശരീരവും മരണത്തെ രുചിക്കുന്നതാണ് ഏത് സമയത്താണ് ഏത് സെക്കൻഡിലാണ് നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല നാളെ നമ്മൾ എന്തു പ്രവർത്തിക്കും അല്ലെങ്കിൽ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് പോലും ഒരാൾക്കും പറയാൻ സാധ്യമല്ല നമ്മുടെ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റൂഹിനെ അസറായിൽ അലൈഹി സലാത്തു വസ്സലാം പിടിച്ചു കൊണ്ടുപോകും അതിനകത്ത് യാതൊരു സംശയവുമില്ല മഹാനായ സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ സദസ്സിൽ ഒരു മനുഷ്യനിക്ക് ഒരാളിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് മനുഷ്യരൂപത്തിൽ ബഹുമാനപ്പെട്ട അസറായിൽ അലൈഹി സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് സുലൈമാ നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ സദസ്സിലിരിക്കുന്ന ആ വ്യക്തിയെ നോക്കുകയാണ് അദ്ദേഹത്തെ കണ്ണുകൾ തുറിച്ചുകൊണ്ട് നോക്കുമ്പോൾ ആ മനുഷ്യനെ നോക്കി നോക്കിക്കൊണ്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ ആ സഹോദരൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലിഹി സലാത്ത് വസ്സലാമിനോട് പറയുന്നു നബിയെ എനിക്ക് ഹിന്ദിലേക്ക് പോകണം ഇന്ത്യ രാജ്യത്തേക്ക് എനിക്കൊന്ന് കടന്നു പോകണം ആ സമയത്ത് ആ മനുഷ്യൻ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നുപോയി വീണ്ടും മനുഷ്യരൂപത്തിൽ അസുറായിൽ അലഹി സലാത്തു വസ്സലാം സുലൈമാ നബിയുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു എൻ്റെ മജലിസിലിരുന്ന ഒരാളെന്തിനാണ് നിങ്ങളിങ്ങനെ തുറച്ചു നോക്കിയിരുന്നത് ആ സമയത്ത് അസ്റായി അസറായിൽ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു സുലൈമാൻ സുലൈമാനബിയെ ആ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കാൻ ഹിന്ദിൽ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കാൻ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ മനുഷ്യനാണെങ്കിലോ നിങ്ങളുടെ സന്നിധിയിലാണ് നിങ്ങളുടെ സദസ്സിലാണ് അതുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യനെങ്ങനെ തുറച്ചു നോക്കിയത് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സലാത്തു വസ്സലാമിനോട് അസറായിൽ അലിഹി സലാത്തു വസ്ലാം പറഞ്ഞു പോയെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ എവിടെ വെച്ചാണോ എങ്കിൽ നമ്മുടെ റൂഹിനെ എവിടെ വെച്ചാണ് അള്ളാഹു തീരുമാനിച്ചത് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ റൂഹിനെ നമ്മൾ പിടിച്ചു കൊണ്ടുപോകും അതിനകത്ത് യാതൊരു സംശയവുമില്ല അള്ളാഹു മരിക്കുന്ന സമയത്ത് നല്ല ഇമാനോടുകൂടെ നല്ല സന്തോഷത്തോടെ നല്ല റാഹത്തോടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന മുത്തുമിനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അറബല്ല ആലമീൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ എത്ര മരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ ദിനം പ്രതി കാണുന്നത് അപകടങ്ങളിലൂടെ അകപ്പെട്ടുകൊണ്ട് എത്ര ആളുകൾ മരണപ്പെട്ടു പോയി രോഗികളായിട്ട് അതുപോലെ പല പ്രയാസങ്ങൾ പെട്ടെന്ന് അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ വന്നുകൊണ്ട് എത്ര ആളുകളാണ് പെട്ടെന്ന് ഈ നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് അള്ളാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല എല്ലാവിധ അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ല അമീൻ യാറബ്ബല്ലാലമീൻ പ്രിയമുള്ളവരെ നമുക്കറിയാം വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു യുവ സഹ യുവ പണ്ഡിതനായ അമീൻ ഹുദവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി അദ്ദേഹം അദ്ദേഹം വല്ലപ്പോഴ ദാരുണ്യ നിന്ന് സനതെല്ലാം വാങ്ങി അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു അങ്ങനെ ആ സഹോദരൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് അറിയാൻ സാധിച്ചത് അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ ആ പണ്ഡിതന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറ ജീവിതം സന്തോഷത്തിൻ്റെ അറാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അമീനി അറബല്ലാലമി പ്രിയമുള്ളവരെ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മരണങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്നത് ആ സഹോദരൻ അയ്യുവ പണ്ഡിതൻ ആ കുടുംബത്തിലാകെ ഉള്ളൊരു ആണുത്തരിയാണ് അങ്ങനെയുള്ള ഒരാണുത്തരിയായ ആ സഹോദരൻ ആ പണ്ഡിതനാണ് ഇവിടെ പറഞ്ഞു പോയത് അള്ളാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാഹ് ഖബർ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ് വിശാലമാക്കി കൊടുക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളെയും നീ കാക്കണേ അള്ളാഹ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങൾ നീ കാത്തു സംരക്ഷിക്കണേ അള്ളാഹ് നിൻ്റെ ഹൈഫുലായി ഞങ്ങൾക്കൊക്കെ നല്ലതുപോലെ ജീവിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അള്ളാഹ് അള്ളാഹു നീ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണേ അള്ളാഹ് അതുപോലെ മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട് അവർക്കൊക്കെ അള്ളാഹു പൊറത്ത് കൊടുക്കട്ടെ അവിടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ അമി യാ ജി അറബല്ലാലമി